റയൽ മാഡ്രിഡിലെ സുപ്രധാന താരങ്ങളിൽ ഒരാളാണ് ലൂക്ക മോഡ്രിച്ച്. ക്രൊയേഷ്യൻ മിഡ്ഫീൽഡറായ മോഡ്രിച്ച് ക്ലബിൻ്റെ നേട്ടങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സീസണിൽ റയൽ മാഡ്രിഡുമായി കരാർ അവസാനിക്കാനിരിക്കെ താരത്തെ പുറത്താക്കാനാണ് ക്ലബിൻ്റെ തീരുമാനമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റയൽ മാഡ്രിഡിൽ വിരമിക്കാനായിരുന്നു താരത്തിൻ്റെ ആഗ്രഹമെങ്കിലും അത് സാധ്യമാകില്ലെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഡ്രിച്ചിന് പകരം നിലവിൽ ബൊറൂസിയ ഡോർട്മുണ്ടിനായി കളിക്കുന്ന ഇംഗ്ലണ്ട് താരം ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ക്ലബിലെത്തിക്കാനാണ് റയൽ പദ്ധതിയിടുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് ബെല്ലിംഗ്ഹാമിൻ്റെ പ്രകടനത്തിൽ ആകൃഷ്ടനാണെന്നും താരത്തെ ഉടനെ ക്ലബിലെത്തിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫുഡ് മർക്കാറ്റോയെ ഉദ്ധരിച്ച് എൽ ഫുട്ബോളറെയാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2012 മോഡ്രിച്ച് റയലിലെത്തുന്നത്. കരിയറിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത താരത്തിന് ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിലൊരാളായി മാറാൻ സാധിച്ചു. റയലിനായി കളിച്ച 473 മത്സരങ്ങളിൽ നിന്ന് 37 ഗോളും 76 അസിസ്റ്റുമാണ് താരം സ്വന്തമാക്കിയത്. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി മോഡ്രിച്ചിന് ഓരോ വർഷത്തെ കരാറാണ് റയൽ നൽകാറുള്ളത്. ഈ വർഷം കരാർ നീട്ടി നൽകിയില്ലെങ്കിൽ റയലിൽ വിരമിക്കുകയെന്ന മോഡ്രിച്ചിൻ്റെ മോഹം നടക്കില്ല. ചാമ്പ്യൻസ് ലീഗിൽ April 13 ചെൽസിക്കെതിരെയാണ് റയൽ മാഡ്രിഡിൻ്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.